പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ ICT പാഠപുസ്തകം ഈ വിദ്യയിലെ ഏഴാമത്തെ അധ്യായമായ ഭിന്നങ്ങൾ ചേർന്നാൽ എന്ന് പറയുന്ന അധ്യായത്തെക്കുറിച്ചാണ്. ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. നോക്കൂ, ഈ ചിത്രം നോക്കൂ. ഞാനാണ് ആദ്യം ഈ അപ്പം കണ്ടത്. വലിയ ഭാഗം എനിക്കാണ്. നിങ്ങളെ ഞാൻ സഹായിക്കാം. ഞാനാണ് ആദ്യം എടുത്തത്. വലിയ ഭാഗം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പൂച്ചക്കുട്ടികൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ നിങ്ങളെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മങ്കി വന്ന കഥയാണ്. ആ കഥ അവിടെ കൊടുത്തിട്ടുണ്ട്. പണ്ട് കുരങ്ങൻ അപ്പം വീതം വെച്ച് പൂച്ചകളെ പറ്റിച്ച കഥ കേട്ടില്ലേ എന്ന് ചോദിച്ചതിന് ശേഷം പറയുന്നത്, പ്രവർത്തനം 7 വന്നത് താരതമ്യം ചെയ്യാമെന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഭിന്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതാണ് വരുത്, ഏതെല്ലാം ചിത്രങ്ങളാണ് തുല്യമായിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ഭിന്നരൂപം എഴുതി നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ ചിത്രീകരണമാണുള്ളത്. ഇവിടെ താഴത്ത് എഴുതി നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇങ്ങനെ ഭിന്നസംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ഗെയിമുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ജയഫ്രാക്ഷൻ ലാബ് എന്ന സോഫ്റ്റ്വെയറിലാണ് അതുള്ളത്. അതെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ എടുക്കാനുള്ള രീതിയാണ് ആപ്ലിക്കേഷന് എഡ്യൂക്കേഷന് ജയഫ്രാക്ഷൻ ലാബ് എന്ന് പറയുന്ന രീതിയിൽ പോയാൽ ഇത്തരത്തിലുള്ള വിൻഡോ തുറക്കും. അത് നമുക്ക് എങ്ങനെയാണ് തുറക്കാം നോക്കാം. ഇതിൽ രണ്ട് പ്രവർത്തനമാണ് പറയുന്നത്. ഇവിടെ ഒരു 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 ഗെയിം ഇങ്ങനെയാണ്, ഭിന്നസംഖ്യ താരതമ്യം ചെയ്യാമെന്നുള്ള ഒരു ഗെയിമാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ഭിന്നങ്ങൾ ചേരുമ്പോൾ എന്ന് പറയുന്ന ഒരു ഒരു ഗെയിമാണ്, ഭിന്നസംഖ്യ എഴുതുന്നതിനെ കുറിച്ചുള്ള ഒരു ഗെയിമാണ്. ഇങ്ങനെ താഴേക്ക് വന്നാലുള്ള സംഖ്യകളൊക്കെ കാണുന്നുണ്ട്. ഈ ഭാഗം ഒന്ന് നന്നാക്കി വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഈ ഭാഗത്തെ ഗെയിം ഇത് കളിക്കുന്നതിന് വേണ്ടിയുള്ള ജയഫ്രാക്ഷൻ ലാബ് ഗെയിം എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ആപ്ലിക്കേഷനിൽ പോകുന്നു, എഡ്യൂക്കേഷനിൽ വരുന്നു, താഴെ ജയഫ്രാക്ഷൻ ലാബ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു വിൻഡോ തുറന്ന് വരുന്നത് കാണാം. ഇതിന് ആദ്യം നമുക്ക് നേരത്തെ പറഞ്ഞ താരതമ്യം ചെയ്യാം, ഭിന്നസംഖ്യകളെ താരതമ്യം ചെയ്യാം എന്ന് പറയുന്ന ഈ ഭാഗമാണ് മൂന്നാമത്തെ ഈ ഭാഗമാണ് എടുക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ വരും. ഓപ്ഷൻ വന്ന് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഇത്തരത്തിലുള്ളൊരു വിൻഡോ ആയിരിക്കും വരിക. ഇവിടെ രണ്ട് രീതിയിലുള്ള ഗെയിമാണ് ഇതിലുള്ളത്. ഇതിൽ ഇടത് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ റൗണ്ട്, വലത് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ റൗണ്ട്, ഇതിൽ ഏതാണ് ചെറുത് ഏതാണ് വലുത് എന്ന് നോക്കാനാണ് ഇത്. മൗസ് ഉപയോഗിച്ച് നമുക്ക് വലുത് ചെറുത് ഈസ്ഈക്വൽ ടു എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിന് ഉത്തരം ശരിയാണെങ്കിൽ ശരിയാണ് എന്ന് പറഞ്ഞ് ഇവിടെ പോയിന്റ് ഈ ഭാഗത്ത് 0 എന്നെഴുതിയ ഈ ഭാഗത്ത് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ പോയിന്റ് വരുന്നത് കാണാം. നോക്കൂ, ഇവിടെ ആദ്യം ഈ റൗണ്ടിന് എത്ര ഭാഗമായി ഭാഗിച്ചിട്ടുണ്ട് നോക്കുക. 10 ഭാഗമായി ഭാഗിച്ചിട്ടുണ്ട്. 10 4 ഭാഗവും 4 4 ഭാഗവും, ഇവിടെ 4 ഭാഗമായി 4 ഭാഗം, 10 4 ഭാഗം കളർ ചെയ്തിട്ടുണ്ട്, 4 4 ഭാഗവും ചെയ്തിട്ടുണ്ട്. ഇതിന് ഇടത് വശത്തുള്ളത് ഇത് വലതുവശത്തിൽ ഏതാണ് ചെറുത് എന്നാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് വലുത് എന്നാണ് നോക്കുന്നത്. ഞാൻ പറയുന്നു, നമ്മൾ ഒന്ന് ടിക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ വലതു വശത്തുള്ളതിനേക്കാളും ഇടതുവശത്തുള്ളത് ചെറുതാണ് എന്നാണ് ഞാൻ ഈ ചെറുത് എന്നുള്ള ചിഹ്നം ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പൊ എന്താ റിസൾട്ട് വരുന്നത് നോക്കൂ. ശരിയാണ്, അതായത് ഈ വലതു വശത്തെ 4 4 ചെറുതാണ് 10 4 എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ശരിയാണ് എന്നുള്ള ഒരു ചിഹ്നം വരുന്നു. ഇനി അടുത്തത് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ അമർത്തി നമുക്ക് ഒരു പോയിന്റ് ലഭിച്ചു. നോക്കൂ, അടുത്തതിലേക്ക് കടക്കും. ഇനി ഇവിടെ 1 1 ഒരു ഭാഗത്തിൽ ഒരു ഭാഗം ഫുള്ളും 4 ഒരു ഭാഗവും, ഇതിലേതാണ് ഇടത് ഭാഗത്തുള്ളത് ആണോ ചെറുത് വലുത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ ഒന്ന് തെറ്റിച്ചു കൊടുത്തു നോക്കട്ടെ. ഇടത് ഭാഗത്തുള്ളത് വലുതാണ് എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഇടത് ഭാഗത്തുള്ള ഭിന്നം വലുതല്ല എന്നിവിടെ കാണിക്കുന്നത് കാണാം. അപ്പൊ ഞാൻ കൊടുത്തത് തെറ്റാണ്. ഇനി അത് ചെറുതാണ് എന്ന് കൊടുക്കുകയാണ്, ശരിയാണെന്ന് കാണാം. 2 പോയിന്റ് ലഭിക്കും. കണ്ടിന്യൂ ആയി മുന്നോട്ട് പോകാം. ഇങ്ങനെ ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഭിന്നങ്ങൾ കണ്ടതിന് ശേഷം ചെറുതോ വലുതോ തീരുമാനിക്കും. ഇനി ഞാൻ 9 ഒരു ഭാഗമാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 9 7 ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഞാൻ വീണ്ടും തെറ്റായ സന്ദേശം കൊടുക്കുകയാണ്. 9 1 ഭാഗവും 9 7 ഭാഗവും സമമാണ് എന്നാണ് ഞാൻ കൊടുക്കുന്നതെന്ന് നോക്കൂ.
ഇവിടെ ഭിന്നങ്ങൾ തുല്യമല്ല എന്ന് തെറ്റായ മെസ്സേജാണ് ഞാൻ കൊടുത്തത്. അപ്പം തെറ്റി കാണിക്കുന്നത് കാണാം. അപ്പം ഒമ്പതിലൊരു ഭാഗം ഒമ്പതിൽ ഏഴ് ഭാഗത്തേക്കാൾ ചെറുതാണ് എന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ശരിയാണ് എന്ന് ശരിയായി വരുന്നത് കാണാം. മൂന്ന് പോയിന്റ് ലഭിക്കും. കണ്ടിന്യൂ ചെയ്യാം. ഇത് ഇങ്ങനെ ചിത്രം കാണിച്ചു കൊണ്ടുള്ള ഒരു ഗെയിമാണ്. ഇനി ഇവിടെ ഓപ്ഷൻ എന്നുള്ളതിൽ പോയി ക്ലിക്ക് ചെയ്ത് നമ്മൾ ഷോ പൈ ആർട്ട് എന്ന ചാർട്ട് എന്നാണ് പൈ ചാർട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഹൈഡ് പൈ ചാർട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുമോ നോക്കൂ. ഇവിടെ സംഖ്യ മാത്രമായി മാറുന്നത് കാണാം. ആറിൽ മൂന്ന് ഭാഗവും ഒമ്പതിൽ മൂന്ന് ഭാഗവും ഏതാണ് ചെറുത് ഏതാണ് വലുത് എന്ന് ചോദിക്കുന്നത്. ആദ്യം നമ്മൾ ചിത്രം ഉള്ളത് പൈ ചാർട്ട് ഉള്ളത് തന്നെ ചെയ്തതിന് ശേഷമേ ഇതിലേക്ക് വരാവൂ. ഞാൻ പറഞ്ഞ ആറിൽ മൂന്ന് ഭാഗം ഒമ്പതിൽ മൂന്ന് ഭാഗം. അപ്പം ഞാൻ പറഞ്ഞു ഒമ്പതിൽ മൂന്ന് ഭാഗത്തേക്കാൾ ആറിൽ മൂന്ന് ഭാഗമാണ് വലുത് എന്നാണ് കൊടുക്കുന്നത്. ശരിയാണ് എന്ന് വരുന്നത് കാണാം. അതാണ് എന്തിന് ശരി. വീണ്ടും ഞാൻ ഹൈഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അതിൽ ഷോ ചാർട്ടാണ് കാണിച്ചത്. ഹൈഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. നാലിൽ മൂന്ന് ഭാഗമോ ഏഴിൽ ആറ് ഭാഗമോ ചെറുത് വലുത് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഏഴിൽ ആറ് ഭാഗത്തേക്കാൾ വലുതാണ്, സമമാണ് നാലിൽ മൂന്ന് ഭാഗം. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണല്ലോ. നമ്മൾ നോക്കുക, സമമാണ്. ഭിന്നങ്ങൾ തുല്യമല്ല എന്നാണ് കാണിക്കുന്നത്. ചെറുതാണെന്ന് കൊടുത്തു നോക്കുകയാണ്, ശരിയാണ്. അപ്പം ഏഴിൽ ആറിനേക്കാൾ ചെറുതാണ് നാലിൽ മൂന്ന്. ഇങ്ങനെ ഈ ഗെയിം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ, ഈ പൈ ചാർട്ട് ഉണ്ടായിക്കൊണ്ടും ഇല്ലാതെയും തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്കത് ക്ലോസ് ചെയ്ത് രണ്ടാമത്തെ ഗെയിമിലേക്ക് വരാം. രണ്ടാമത്തെ ഗെയിമിന് വേണ്ടി നമുക്ക് ഭിന്ന അംശം കണ്ടെത്താം എന്നുള്ള ഈ ഭാഗമാണ് ആ ഗെയിം വരുന്നത്. ഇതിൽ പത്തിൽ അഞ്ച് ഭാഗം നമ്മൾ കളർ കൊടുക്കണം. നമുക്ക് ഓരോ പത്തിൽ അഞ്ചിതാകെ പത്ത് ഭാഗമുണ്ട്. അതിൽ അഞ്ച് ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. 3, 4, 5 നമ്മൾ പത്തിൽ അഞ്ച് ഭാഗം ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് ശരിയാണ്. ഒമ്പതിൽ മൂന്ന് ഭാഗം, ഇതാകെ ഒമ്പത് ഭാഗമാക്കിയിട്ടുണ്ട്. അതിൽ മൂന്ന് ഭാഗം ഷെയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. കണ്ടിന്യൂ കൊടുത്താൽ ശരിയാണ്. ഇനി പത്തിൽ നാല് ഭാഗം, ഞാൻ രണ്ട് ഭാഗം ഷെയ്ഡ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അത് മതിയാകില്ല എന്ന് പറയുന്നു. മൂന്ന് ഭാഗം ഷെയ്ഡ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അതും മതിയാകില്ല എന്ന് പറയുന്നു. ഇനി ഞാൻ അഞ്ച് ഭാഗം ഷെയ്ഡ് ചെയ്തുകൊണ്ട്, പത്തിൽ നാല് ഭാഗമാണ് പറഞ്ഞത്, പത്തിൽ അഞ്ച് ഭാഗം ഷെയ്ഡ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഭാഗം ഒഴിവാക്കാനാണ് പറയുന്നത്. അത് ഭാഗം അധികമാണ്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒഴിവാക്കിയാൽ നാല് ഭാഗമായി വീണ്ടും മാറും. കണ്ടിന്യൂ കൊടുത്താൽ അത് ശരിയാണ്, അടുത്ത ഭാഗം വരും. ഇങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം ഈ ഗെയിം നമുക്ക് ഭിന്നസംഖ്യകളെ, ഫ്രാക്ഷനുകൾ പഠിക്കാനും അതിൻ്റെ സംഖ്യകൾ ക്ലിയറായി പഠിക്കാനുമൊക്കെ ധാരാളമായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പോയിന്റുകളോട് വന്നതായി കാണാം. ഇത്തരത്തിലുള്ള കളി ഭിന്നസംഖ്യകൾ കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് സഹായകമാകും. ചിത്രത്തിൻ്റെ സഹായത്തോടെ സഹായകമാകും. ഇതിലുള്ള കൂടുതൽ കളികൾ, മറ്റ് കളികളൊക്കെ നമ്മൾ സന്ദർഭാനുസരണം ചെയ്തു നോക്കിയാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.